നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിലുള്ള ഒരു പാൽപ്പൊടി പാസ്റ്റർ പെന്തക്കോസ്തോ മറ്റോ എന്തോ ആണ് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. ഇന്ത്യയെ വെട്ടിമുറിക്കണമെന്നും ഒരു ഭാഗം ക്രിസ്ത്യാനികൾക്ക് കൊടുക്കണമെന്നും അതിനെതിരെ ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യാനികളും തന്നെ വ്യാപകമായിട്ട് എതിർപ്പുമായിട്ട് മുന്നോട്ട് വരികയും ഈ മനുഷ്യനെ പിടിച്ച് ഒന്നുകിൽ അഫ്ഗാനിലേക്ക് വിടുകയോ അല്ലെങ്കിൽ പിടിച്ച് തുറുങ്കിലടയ്ക്കുകയും വേണം എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ അര കിറുക്കനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. ഇത്തരം ചില ടീമുകളൊക്കെ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഇവാഞ്ചലിക്കൽ ടീമെന്നും അല്ലെങ്കിൽ യഹോവ സാക്ഷിയെന്നും പെന്തക്കോസ്ത് എന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി ജീവിക്കുന്ന കുറച്ച് ടീംസുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷവും തികച്ചും രാജ്യവിരുദ്ധരും സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറയാതെ വയ്യ. അത്തരത്തിൽപ്പെട്ട ഒരു ആളാണ് ഈ ഉപേന്ദ്ര റാവു എന്ന് പറഞ്ഞ ഈ വിവാദ പാസ്റ്റർ. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായെന്നാണ് അറിയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ന് നടൻ ജയസൂര്യയുടെ ജന്മദിനമായിരുന്നു. ഈ ജന്മദിനത്തിന് സംവിധായകനും മിമിക്രി കലാകാരനുമൊക്കെ ആയിട്ടുള്ള നാദർഷ വിഷ് ചെയ്തത് വിവാദമായിട്ടുള്ള യേശു എന്ന സിനിമയുടെ പോസ്റ്റർ വെച്ചിട്ടാണ്. അദ്ദേഹം ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും കോടതി വരെ കയറേണ്ടി വന്നതിന് ശേഷവും തിയേറ്ററിൽ ഇറക്കുന്ന പ്രിൻറ്റിൽ ഈശോ എന്ന പേരിടാൻ പാടില്ല എന്ന് ഫിലിം ചേംബർ പറഞ്ഞതിന് ശേഷവും അദ്ദേഹം ഈ പോസ്റ്റർ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സംഘടനയായ കാസ എന്ന ആ ഒരു കൂട്ടായ്മയെ ആകെ ചൊടിപ്പിക്കുകയും അവർ ഇതിനെതിരെ രംഗത്ത് വരികയും ഈ പോസ്റ്ററിൽ ഇങ്ങനെ ഒരു വെട്ടൊക്കെ കൊടുത്തിടുകയും ഒപ്പം വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് ഒരു പോസ്റ്ററൊക്കെ കൊടുത്തിട്ടുണ്ടവർ. കാരണം ഈശോ എന്ന് പറഞ്ഞ ഒരു സിനിമയും കൊണ്ട് ഇവർ വന്നപ്പോൾ ഒരു ഷോർട്ട് ഫിലിമായിട്ട് ഈ കാസ ടീം കുറച്ച് ദിവസം മുമ്പ് മുന്നോട്ട് വന്നിരുന്നു. ആ ഷോർട്ട് ഫിലിമിൻ്റെ പേര് അവർ കൊടുത്തിരുന്നത് മുഹമ്മദ് ദി പോക്സോ ക്രിമിനൽ എന്നായിരുന്നു. നാദർഷ എന്നിട്ടും പിന്നെയും ഈ ഈശോ എന്ന സിനിമയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറു സൈഡിൽ നിന്ന് അതിനെതിരെയുള്ള ഇതേപോലുള്ള സിനിമ പേരുകളൊക്കെ ഇനിയും ഒരുപാട് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ടാവാം കാസ അങ്ങനെ തന്നെ പറഞ്ഞത് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന്. എന്തായാലും കാസയും നാദൃശയും തമ്മിലുള്ള അടി ഈ അടുത്ത തീരാൻ പോകുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ വിവാദ നായകൻ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും തീവ്രത കുറഞ്ഞ പീഡനം നടത്തി എന്ന റെക്കോർഡുള്ള അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചാർത്തി കൊടുത്ത നമ്മുടെ പി കെ ശ്രീമതിയും എ കെ ബാലനും കൂടെയാണ് അന്വേഷണ കമ്മീഷനൊക്കെ നടത്തി ഈ ഒരു പട്ടം ചാർത്തി കൊടുത്തത്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും തീവ്രത കുറഞ്ഞ പീഡനം നടത്തിയ ഒരു എം എൽ എ ആണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ് പി കെ ശശി. അദ്ദേഹം അതാ പുതിയ ഒരു താവളത്തിലേക്ക് പോകുന്നു. എവിടെയാണെന്നല്ലേ, കെ ടി ഡി സിയിലേക്കാണ്. അവിടുത്തെ ചെയർമാനായിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് രണ്ടാമതൊരു ഊഴം കിട്ടിയിരുന്നില്ല എം എൽ എ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ പകരം അദ്ദേഹത്തിന് വേറൊരു സ്ഥാനലബ്ധി ഇപ്പം ലഭിച്ചിരിക്കുകയാണ്. ഇനി ശശി എണ്ണൻ കെ ടി ഡി സിയിൽ വന്നിട്ട് പൂണ്ട് വിളയാടും. ഇനി മറ്റൊരു അന്തർദേശീയ വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഖത്തറിലുള്ള ദോഹയിൽ നമ്മുടെ സ്ഥാനപതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ദീപക് മിത്തൽ എന്നാണ്. അവിടെ ഇന്ത്യയുടെ സ്ഥാനപതിയാണ്. അദ്ദേഹത്തിനെ താലിബാൻ്റെ പ്രതിനിധികൾ അങ്ങോട്ടേക്ക് ചെന്ന് ചർച്ച ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ദീപക് മിത്തൽ എന്ന നമ്മുടെ പ്രതിനിധി അവരോട് ആവശ്യപ്പെട്ടത് ഇന്ത്യക്കാരെ ഉപദ്രവിക്കാൻ പാടില്ല. ഒന്നാമത്തെ ആവശ്യം അതായിരുന്നു, ഇന്ത്യക്കാരെ അവിടെ അവശേഷിക്കുന്ന ഇന്ത്യക്കാരെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. ഒപ്പം തന്നെ അഫ്ഗാൻ്റെ മണ്ണ് ഇന്ത്യക്കെതിരെയുള്ള വിധ്വംസക ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് രണ്ട് ആവശ്യങ്ങൾ അവർക്ക് മുന്നിലേക്ക് വെച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെയുള്ള താലിബാൻ ഫാൻസുകാരെ സൂചിപ്പിക്കാനാണോ എന്തോ ഇന്ത്യയും താലിബാനും തമ്മിൽ വലിയ ഔദ്യോഗിക ചർച്ചകൾ നടന്നു എന്ന തരത്തിലാണ് വാർത്തകൾ കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്ഥാനപതിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് താലിബാൻ്റെ പ്രതിനിധി അങ്ങോട്ടേക്ക് ചെന്ന് ആണ് ഈ ആവശ്യങ്ങൾ കേട്ട് തിരിച്ചു പോയിരിക്കുന്നത്. അല്ലാതെ ഇവിടെ മോദിയും അല്ലെങ്കിൽ താലിബാൻ്റെ മുതിർന്ന ആളുമായിട്ടുള്ള ഫോൺ സംഭാഷണമോ മറ്റോ ചർച്ചകളോ ഒന്നുമല്ല നടന്നത്. അത്തരം കാര്യങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല. ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്ന പോലെ തന്നെ തങ്ങളുടെ പൗരന്മാർക്ക് ഒരാപത്തും വരരുത്, രണ്ട് തങ്ങൾക്കെതിരെ നിങ്ങൾ തിരിയാൻ പാടില്ല. നമ്മൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യത്തിലൊന്നും അനാവശ്യമായിട്ട് ചെന്ന് തലയിടുകയോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും ശ്രമിക്കാറില്ല ആയുധപരമായിട്ട്. ഒരു പക്ഷേ നയതന്ത്രപരമായിട്ടൊക്കെ ചെയ്തേക്കാം. മുൻപ് ശ്രീലങ്കയിലൊക്കെ ചില പ്രശ്നം നടന്നപ്പോൾ അന്നത്തെ രാജീവ് ഗാന്ധിയൊക്കെ അതിൻ്റെ ഇടയിൽ ചെന്ന് തലയിടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അതിനുള്ള നഷ്ടപരിഹാരമായിട്ട് കൊടുക്കേണ്ടി വന്ന സംഭവമൊക്കെ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അതിനാൽ തന്നെ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണാധികാരികളും മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മളെ ചൊറിയാൻ വന്നാൽ നമ്മൾ വിടില്ല, അതാണ് എന്നും നമ്മുടെ ഒരു നിലപാട്. അതിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അല്ലാതെ ഇവിടെയുള്ള ചില മാധ്യമ പ്രവർത്തകർ പറയുന്ന പോലെ താലിബാനും ഇന്ത്യയും തമ്മിൽ ഔദ്യോഗികമായിട്ട് വലിയ ചർച്ച നടത്തി എന്നുള്ള രീതിയിൽ അവർ
വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്. അതൊന്നും അല്ല നടന്നത്. ഈ ഒരു രണ്ട് ആവശ്യങ്ങളാണ് ഇന്ത്യ അവർക്ക് മുന്നിൽ വെച്ചത്. ഒന്ന്, ഞങ്ങളുടെ പൗരന്മാരെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല. രണ്ട്, അഫ്ഗാന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ പാടില്ല. ഈ രണ്ട് ആവശ്യങ്ങളാണ് അവരുടെ പ്രതിനിധിയോട് പറഞ്ഞത്. പിന്നീടുള്ളത് ഇനി അത് അവരംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇനി പുറത്തു വരാനിരിക്കുന്ന കാര്യം മാത്രമാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് 30,203 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇന്നും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി ഉയർന്നു തന്നെ നിൽക്കുന്നു. 18.86% 115 പേരോളം ഇന്നും കോവിഡ് കാരണം മരണപ്പെട്ടു എന്നാണ് സർക്കാർ കണക്കുകൾ പറയുന്നത്. കോവിഡ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.